Hi, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈറ്റ് സോസിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്പാഗറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പാസ്ത വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ മൈദ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു വൈറ്റ് സോസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ കുറച്ചധികം വെള്ളം ഒരു പാത്രത്തിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പാസ്ത ആയാലും സ്പഗത്തി ആയാലും വേവിക്കാൻ നേരം കൂടുതലായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പഗത്തി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കവർ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നിങ്ങളുടെ ആവശ്യത്തിന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഫുള്ളും താഴേക്ക് പോയിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. താഴത്തത് ഒന്ന് നനഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുകൂടങ്ങ് താഴ്ത്തി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ എടുക്കും വേവാനായിട്ട്. ഇതൊന്ന് കൈകൊണ്ട് പൊട്ടിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ചവച്ച് നോക്കുക കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് കളറും മാറും ടേസ്റ്റും മാറും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ്, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതിലേക്ക് ഞാനൊരു 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്താം. പിന്നീട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ആ ബട്ടറിൽ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളകും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത്. നമ്മൾ നേരത്തെ സ്പഗത്തി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 2 നുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കനം കുറച്ചിട്ട് കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 200 ml ക്രീമാണ് എടുത്തിട്ടുള്ളത്. അമുലിൻ്റെ ഹെവി ക്രീം കിട്ടുന്നത്, അത് യൂസ് ചെയ്താലും മതി. നിങ്ങളുടെ ഏതാണ് കുക്കിംഗ് ക്രീം കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ആ ക്രീമിൻ്റെ ആ ഒരു പാക്കറ്റിലേക്ക് കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പൊക്കെ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് തിക്കാവുന്ന അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പിലും കൂടുതലായിട്ട് പാല് ചേർത്തിട്ടുണ്ട്. ഈ ക്രീമൊക്കെ ആയതുകൊണ്ടും പിന്നെ ചീസ് ചേർക്കുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ തിക്കാവും. മൊസറല്ല ചീസാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ അങ്ങ് തിക്കായി തോന്നും. അപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. വെള്ളം ചേർക്കരുത്, പാലൊഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ ഈ ഒരു സോസിന്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്രീമൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സ്പാഗറ്റി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല തിക്കായി പോവും. അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഒരുപാട് അങ്ങ് തിക്കാക്കാതെ എടുക്കാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ആ സ്പാഗറ്റി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണുള്ളത്. ഇതിനി കുറച്ചൊന്ന് തണുക്കുമ്പം കഴിക്കാം. തീരെ തണുത്തിട്ട് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. മൈദ ഒന്നുമില്ലാതെ നമ്മുടെ ആ ക്രീമിൻ്റെയും ചീസിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്. മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ടവരൊക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.